ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സിജോയുടെ ടീമിന് ബിഗ് ബോസ് നിർദ്ദേശമൊക്കെ കൊടുത്തു, അവർ വന്നു. വന്ന് അവരുടെ റൂമിലേക്ക് എത്തിയ സമയത്ത് തന്നെ നോറ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ടോപ്പിക്ക് ചെയ്യണ്ട, കാരണം അവരിപ്പോൾ ഒട്ടും ഓക്കെ അല്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുരേഷ് പറഞ്ഞു, നമുക്ക് മിമിക്രി ചെയ്യാമല്ലോ. അല്ല, അത് വേണ്ട, നമ്മളത് ചെയ്യുന്നത് ശരിയല്ല, അവളുടെ ഉപ്പയ്ക്ക് വയ്യാത്തല്ലേ, നമ്മൾ സിറ്റുവേഷൻ നോക്കിയിട്ടല്ലേ ചെയ്യേണ്ടത്, നമ്മളപ്പോൾ അവരെന്തായാലും ഇപ്പം ചെയ്യേണ്ട, പിന്നീട് അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം, ഇനി അഥവാ അപ്പോഴും ഞാനിവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ഞാനില്ലെങ്കിലും നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടാൽ മതി എന്ന് നോറ പറയുന്നുണ്ട്. സി, എന്തൊക്കെ പറഞ്ഞാലും നോറയും ജാസ്മിനും ഒക്കെ വലിയ ഫൈറ്റ് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടായവരാണ്. നോറയും ഗബ്രിയും തമ്മിലും ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു സിറ്റുവേഷനിൽ എടുത്തൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മനുഷ്യൻ മാനസികമായി തകർന്നിരിക്കുന്ന സമയത്ത് ആ മുറിവിലേക്ക്, ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ മുറിവ് പറ്റിയിരിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മുളകരച്ച് തേച്ച് കൊടുക്കുന്നത് ആരാണെങ്കിലും ശത്രുക്കളാണെങ്കിലും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സ്വാഭാവികമായിട്ടും ഇവിടെ നോറ ചെയ്തത് വളരെ നന്നായി. ഓൾറെഡി അവർ എന്തിൻ്റെ പേരിലാണെങ്കിലും മാനസികമായിട്ട് ഒരാൾ തകർന്നിരിക്കുന്ന സമയത്ത് അവരെ കൂടുതൽ വേദനിപ്പിക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് തോന്നി. അവരാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത് ജാസ്മിനുമായിട്ട്, നോറയാണ് ഫൈറ്റ് ചെയ്തത്. സോ എന്നിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരങ്ങനെ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മേ ബി ഒരു ഗെയിം ആയിരിക്കാം, ഇനി അല്ല ജെന്യുവിനായിട്ടുമാകാം, രണ്ടാണെങ്കിലും അങ്ങനെ ഒരു കാര്യം പറയാൻ തോന്നിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.